എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് എയ്ത്ത് ക്ലാസ്സിലെ ഹിന്ദി എൻ സിആർ ടി വസന്ത് എന്ന പുസ്തകത്തിലെ ഫിഫ്റ്റീൻത്ത് ചാപ്റ്ററിൻ്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ് എൻ സിആർ ടി സൈറ്റിലുള്ള സെയിം ക്വസ്റ്റൻ ആൻസഴ്സാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ചാപ്റ്ററിൻ്റെ പേരാണ് സൂർദാസ് കെ പദ് ഇതൊരു കവിതയാണ് രണ്ട് പദ് ആണ് ഇതിലുള്ളത് രണ്ട് സ്റ്റാൻസിയാണ് ഉള്ളത് ഇത് കൃഷ്ണനെക്കുറിച്ചുള്ള ഒരു കവിതയാണ് അപ്പോൾ ക്വസ്റ്റൻ ആൻസർ നോക്കാം बालक श्री कृष्ण किस लोभ के कारण दूध पीने के लिए तैयार हुए കുട്ടിയായ ശ്രീകൃഷ്ണൻ എന്ത് മോഹിച്ചിട്ടാണ് പാൽ കുടിക്കാൻ തയ്യാറായത് മാതാ യശോദാനെ ശ്രീകൃഷ്ണക്കോ ബത്തായ കീ മാതാ യശോദ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് പറഞ്ഞു എന്തെന്നാൽ ഈ കീ എന്നുള്ളത് ഇതില് ഇടതു ഭാഗത്തേക്കാണ് അതിൻ്റെ വള്ളിയിട്ടോ പറഞ്ഞാൽ ചെറിയ ഈൻ്റെ മാത്രയാണ് നമ്മൾ എന്തെങ്കിലും കാരണം പറയാനില്ലേ ഇങ്ങനെ കീ എന്തെന്ന് എന്തെന്നാൽ എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ എപ്പോഴും ചെറിയ ഈൻ്റെ മാത്രയാണ് കീന് യൂസ് ചെയ്യാം ദൂത് പീനേസെ പാല് കുടിച്ചാൽ ഉൻകി ചോട്ടി ശ്രീകൃഷ്ണൻ്റെ മുടി മുടിയെന്ന് അല്ലാതെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ചോട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി പിന്നിയിട്ടിരിക്കണത് കേട്ടോ പിന്നി അല്ലെങ്കിൽ കെട്ടിയിട്ടിരിക്കണ മുടിയാണ് ഉദ്ദേശിക്കുന്നത് വെറും മുടി മുടിയെന്ന് പറയണമെങ്കിൽ ഉൻകി എന്ന് പറഞ്ഞാൽ മതിയല്ലോ നമുക്ക് അപ്പം ചോട്ടി എന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ അർത്ഥം പിന്നിട്ടിരിക്കണേ കെട്ടിയിട്ടിരിക്കണ അല്ല എന്തെങ്കിലും മടഞ്ഞിട്ടിരിക്കണ ആ മുടിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ആ ചോട്ടി ബൽറാം ഭയ്യാക്കി തരാം ബൽറാം ഭയ്യയുടെ ചോട്ടി പോലെ ആകും എന്ന് പറഞ്ഞു അമ്മ ശ്രീകൃഷ്ണൻ അപ്പനി ചോട്ടി ബൽറാം ജിക്ക് ചോട്ടിക്ക് തരാ മോട്ടി ഓർ ബഡി കരുണാചാത്യത്തെ ആ ശ്രീകൃഷ്ണൻ എന്താണിഷ്ടം ബൽറാം ജിക്ക് ചോട്ടിക്ക് തരാ ബൽറാമൻ്റെ മുടി പോലെ വലുതാണ് ശ്രീകൃഷ്ണൻ ഇഷ്ടം മോട്ടി ഓർ ബടി വണ്ണമുള്ളതും നീളം ഉള്ളതുമായിട്ടുള്ള വലുതാണ് ഇഷ്ടം ോഭക്കെ കാരൻ ഈ മോഹം കൊണ്ടാണ് വേ ദൂത് പിന്നെ കിളിയെ തയ്യാറുയേ പാല് കുടിക്കാൻ തയ്യാറായത് പറഞ്ഞാൽ പാല് കുടിച്ചാൽ അതുപോലെ മുടി വലുതാകും എന്ന് ആഗ്രഹിച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ശ്രീകൃഷ്ണപ്പൻ ഈ ചോട്ടിക്ക് വിഷയമേ ക്യാക്യാ സോച്ചറിയത്തെ ശ്രീകൃഷ്ണൻ തൻ്റെ ചോട്ടിയുടെ വിഷയത്തില് എന്തൊക്കെയായിരുന്നു ആലോചിച്ചിണ്ടായിരുന്നത് ശ്രീ ശ്രീകൃഷ്ണപ്പ് നി ചോട്ടിക്ക് വിഷയമേ സോച്ച് രഹിത്തേക്ക് ശ്രീകൃഷ്ണൻ ചോട്ടിയുടെ വിഷയത്തിൽ ആലോചിച്ചിട്ടുണ്ടായിരുന്നത് എന്താ ഇവിടെ കീന്ന് വന്നിട്ടുണ്ട് കണ്ടോ ഇപ്പുറത്തേക്ക് ഇതാണ് ശരി കേട്ടോ ഉൻകി ചോട്ടി ബി ബൽറാം ഭയ്യക്കി തരാ ശ്രീകൃഷ്ണൻ്റെ ചോട്ടിയും ബലറാം ഭയ്യയുടെ ചോട്ടി പോലെ ലംബി നീളുള്ളതും മോട്ടി ഹോ വണ്ണുള്ളതും ആകണം ഹോ ജൈഗി ഫിർ വഹ് നാഗിൻ ജേസി ലഹരായികി പിന്നെ അത് പാമ്പിനെ പോലെ നാഗ് നാഗിൻ സ്ത്രീലിംഗം പുല്ലിംഗമാണ് അപ്പോൾ നാഗിൻ എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗം അതുപോലെ അതിനെ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊണ്ട് നടക്കാം എന്ന് വിചാരിച്ചു ശ്രീകൃഷ്ണൻ അടുത്ത ക്വസ്റ്റ്യൻ ദൂത് തുലനാമയ ശ്രീകൃഷ്ണൻ കോൺസെ കോ അധിക് പസന്ദ് കർത്തേ ഹേ ആ പാലിനെ കമ്പയർ ചെയ്യണ സമയത്ത് ശ്രീകൃഷ്ണൻ ഏത് സാധനമാണ് പദാർത്ഥം കഴിക്കേണ്ട സാധനമാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ദൂത് കി തുലനാമേ പാലിൻ്റെ മുന്നിൽ പാലിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് പാലിൻ്റെ മുന്നിൽ ശ്രീകൃഷ്ണന് അതിനേക്കാളും ഇഷ്ടം എന്താണ് മാക്കൻ റൊട്ടി അധിക് പസന്ദ് കർത്തേ ഹേ വെണ്ണയും റൊട്ടിയും ചപ്പാത്തിയും ആണ് കൂടുതൽ ഇഷ്ടം അടുത്ത ക്വസ്റ്റ്യൻ തേ ഹി പൂത്ത് അനോകി ജായ് പങ്ക്തി മേ ഗ്വാലൻ കെ മന്മേ കോൺസെ ഭാവ് മുഖരി ധൂരഹേ ഹെ ആ ഈ ലൈനിൽ ഗ്വാലൻ കെ മന്മേ ഗ്വാലൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാൽക്കാരൻ്റെ ഭാര്യ ഗ്വാ ഗ്വാലൻ പറഞ്ഞാൽ ഗ്വാല ഗ്വാലൻ പുല്ലിംഗും സ്ത്രീലിംഗുമാണ് പാൽക്കാരൻ ഗ്വാല പറയും ഭാര്യയ്ക്ക് ഗ്വാലൻ അല്ലെങ്കിൽ പാൽക്കാരി അവളുടെ മനസ്സിൽ എന്ത് ഭാവമാണ് പ്രകടമാകുന്നത് മുഖരി ധൂരഹേ എന്ന് പറഞ്ഞാൽ എന്ത് ഭാവമാണ് വരുന്നത് പ്രകടമാകുന്നത് તેહી પુત अनोखी जाय અ દે લાઈન્સ છે ને આ પંક્તિઓમાં ગ્વાલન કે મનમે આ લાઈનલે ગ્વાલન્ડે મનસિલે યશોદા કે લિયે કૃષ્ણ જેસા પુત્ર પાને પર ઈર્શ્યા કી ભાવના આ યશોધકે કૃષ્ણે ને પોલુલ્લા પુત્રને કીટિયદિલે ઉર દેશ્ય ભાવવ વ કૃષ્ણ કે ઉનકા માકન ચુરાને પર કૃષ્ણન આ ગ્વાલન્ડે આ પાલકારડે વીટનને વેણ કટ તનદિલે ക്രോദ്ഗെ ഭാവ് ദേശീയഭാവവുമാണ് മുഖരിധൂരഹേ പ്രകടമാകുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഇസിലിയെ വ യേശോദാ മാതാക്കോ ഉലാഹന ദേരഹിഹേ അതുകൊണ്ട് അവൾ എന്താണ് യശോദ മാതാക്കോ ഉലാഹന ഉലാഹന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലയിൻ്റ് പരിഭവപ്പെടുക അപ്പോൾ കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ് നിങ്ങളുടെ മകൻ ഇങ്ങനെയെങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് കംപ്ലയിൻ്റ് പറയുകയാണ് അടുത്ത ക്വസ്റ്റ്യൻ മക്കൻ ചുരാത്തി ഓർക്കാത്തി സമയത്ത് ശ്രീകൃഷ്ണൻ തുടസം മക്കൻ ബിക്രാക്കിയും തീത്തി ഹേ ആ മക്കൻ മോഷ്ടിച്ച് കഴിക്കണ സമയത്ത് മോഷ്ടിക്കണ സമയത്തും കഴിക്കണ സമയത്തും കുറച്ച് മക്കൻ കുറച്ച് വെണ്ണ താഴെ വീഴ്ത്തുന്നത് എന്തുകൊണ്ടാണ് ബിഖ്രാന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെതറുക താഴെ വീഴ്ത്തുന്നത് എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണകോ മാക്കൻ ഊഞ്ചെ ടങ്കെ ചീക്കോ സെ ചുരാനും ദിക്കത്ത് ആ ഇതിൽ ഊഞ്ചെ ടങ്കെ ചീക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൂക്കിയിടുന്ന ടാങ്കന എന്ന് പറഞ്ഞാൽ തൂക്കുക ടങ്ക എന്ന് പറഞ്ഞാൽ തൂക്കിയിട്ട ഊഞ്ചെ ടങ്കെ ഉയരത്തിൽ തൂക്കിയിട്ട ചീക്കോ ചീക്കിന് ബുക്കിൽ തന്നെ വേറൊരു വേടുണ്ട് സീക്കേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ നമ്മൾ മൺപാത്രങ്ങൾ വെക്കില്ലേ ഇങ്ങനെ മേലെ തൂക്കിയിട്ട് വെക്കില്ലേ പറഞ്ഞാൽ ഒന്നും ആരും ചെയ്യില്ല നമ്മളൊക്കെ ഫ്രിഡ്ജിലാണ് വെക്കാറുള്ളത് പക്ഷേ കണ്ടിട്ടുണ്ടാവുമല്ലോ പിക്ചറുകളിലും അതിൽ തന്നെ പിക്ചറും കൊടുത്തിട്ടുണ്ട് അതിനെ തന്നെയാണ് പറയുക ഉറീന്നൊക്കെ പറയുന്ന തോന്നുന്നുണ്ട് മലയാളത്തിൽ ഏഹ് അപ്പോൾ ശ്രീകൃഷ്ണന് ആ വെണ്ണ ആ അങ്ങനെ ഉയരത്തിൽ തൂക്കിയിട്ട് ആ പാത്രത്തിൽ വെച്ച വെണ്ണ ചുരാനേമേ മോഷ്ടിക്കുന്ന സമയത്ത് ദിക്കത്തോത്തി ബുദ്ധിമുട്ടുണ്ടാവുമായിരുന്നു പറഞ്ഞാൽ അത് മുകളിലല്ലേ അതുകൊണ്ട് ഇസിലി മക്കൻ ഗിരിജാത്താത്ത അതുകൊണ്ടാണ് മക്കൻ വെണ്ണ വീണു പോകുന്നത് അത്രയേ ഉള്ളൂ കാര്യം തഥാ ചുരാത്തേ സമയം വേ ആധാ മക്കൻ കുതുക്കാത്തേ ആ മോഷ്ടിക്കുന്ന സമയത്ത് എന്താണ് കുറച്ച് മക്കൻ കുറച്ച് വെണ്ണ പാതി അതിൽ സ്വയം കഴിക്കും പിന്നെ ആദ അപ്പണി സഖാവുംകോ ഖിലാത്തേ ആ ബാക്കി പാതി എന്താണ് അവൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കും അത് ജിസ്കെ കാരൻമാക്കാൻ ജഗാ ജഗ ജമീൻ പെർ ഗിരിജാത്ത ആ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് വെണ്ണ ജഗ ജഗ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് താഴെ വീഴുന്നത് എല്ലാവർക്കും പങ്കും ചെയ്യില്ലേ അതുകൊണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ദോനോ പദോ മേ സെ ആപ്കോ കോൺസാ പദ് അതിക് അച്ഛലക ഓർ ക്യൂബ് ആ രണ്ട് പദ് ഉണ്ട് ഇതിൽ അപ്പം അതിൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ് ദോ പദോമേ പ്രഥമ പദ സബ അച്ഛ രണ്ട് പതിൽ നോക്കണമത്ത് ആദ്യത്തെ ആദ്യത്തെയാണ് കൂടുതൽ നല്ലത് കൂക്കി യാ ബാല സ്വഭാവവശ പ്രായ ശ്രീകൃഷ്ണ ദൂധ പീനെ ആനക്കാനി ക്കിയതെ ആ എന്തുണ്ടെന്നാൽ ബാല ആ ചെറിയ ബാലസ്വഭാവമുള്ള ശ്രീകൃഷ്ണനെ പറ്റിയിട്ടാണ് വർണ്ണിക്കുന്നത് അല്ലേ അപ്പോൾ ചെറിയ കുട്ടിയായിരിക്കുന്നത് സ്വഭാവമുള്ള ശ്രീകൃഷ്ണൻ ദൂത് പിന്നേമേ ആനക്കാനി പാല് കുടിക്കാൻ ആനക്കാനി കിയാക്കൃത്തി ആനക്കാനി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ കേൾക്കാതെ ഇരിക്കുക ഏഹ് പറഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ പറയുമ്പോൾ എന്നോടല്ലയെന്നുള്ള ഭാവത്തിൽ കേട്ടില്ല കണ്ടില്ല എന്നൊക്കെ നടിച്ച് കാണിക്കില്ലേ കുട്ടികൾ അതുപോലെ ഏഹ് എവിടെയെങ്കിലുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക വേറെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക അതിനാണ് ആനക്കാനീ കർണ എന്ന് പറയാം കേട്ടോ അപ്പോൾ ചെറിയ ശ്രീകൃഷ്ണൻ കുട്ടി ശ്രീകൃഷ്ണൻ ഇതിൽ പാല് കുടിക്കാൻ പറഞ്ഞാൽ കേൾക്കാതിരിക്കണതാണ് തബ് ഏകദിനം മാതാ യശോദാനെ പ്രലോഭനം ചെയ്യുക അപ്പോൾ ഒരു ദിവസം മാതാ യശോധ ശ്രീകൃഷ്ണന് പ്രലോഭനം കൊടുത്തു പ്രലോഭനം കൊടുക്കുക പറഞ്ഞു ആ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് തരാം ഇത് തരാം അങ്ങനെയാകും ഇങ്ങനെയാവുന്നൊക്കെ പറയില്ലേ നമ്മൾ കുട്ടികളുടെ അടുത്തും പറയില്ലേ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് വാങ്ങിച്ചു തരാം ഹോംവർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു തരാന്നൊക്കെ പറഞ്ഞു അതുപോലെ അതിനെയാണ് പ്രലോഭന ദിനു പറയുക പ്രലോഭനം കൊടുക്കുക ഞങ്ങൾ മലയാളത്തിൽ മ്യൂസിയം ഈ വേർഡ് തു നിത്യ കച്ചാ ദൂത് പിയാക്കർ ആ നീ ദിവസവും കച്ചാ ദൂത് പച്ച പാല് കുടിക്കണം ഇസ്സേ തെരി ചോട്ടി ദാവുബൽറാം ജെസേ മോട്ടി വലമ്പി ഹോജായികി ആ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താവും നിൻ്റെ ചോട്ടി നിൻ്റെ മുടി ദാവുബൽറാം ഏട്ടനെ പറയണതാണ് ബൽറാമൻ്റെ പോലെ മോട്ടി വലമ്പി വണ്ണമുള്ളതും നീളുള്ളതും ആയിത്തീരും മയ്യാക്കിയ കെഹിനെ പേർ കാന ദൂത് പിന്നെ ഗെ അമ്മയുടെ പറഞ്ഞത് കേട്ടിട്ട് അമ്മ പറഞ്ഞത് കേട്ടിട്ട് കാനാന്നാരെ പറയുന്നത് ശ്രീകൃഷ്ണനെ കാന പാല് കുടിക്കാൻ തുടങ്ങി അധിക സമയം ബീത്തിനെ ഇപ്പം ശ്രീകൃഷ്ണ അപ്പനെ ബാൽപ്പൻ് കാരൻ മാതാസേ അനുനയ് വിനയ് കർത്തേഹേ ആ കുറേ ദിവസം കുടിച്ചു എന്നിട്ടും കാര്യമൊന്നുമില്ല അപ്പം എന്താ ചെയ്യുക അപ്പനെ ബാൽപ്പൻക്കേ കാരൻ ആ കുട്ടിത്വം ബാൽപ്പൻ എന്ന് പറഞ്ഞാൽ ആ കുട്ടിത്വം കുട്ടികൾ അമ്മമാരിങ്ങനെ പറയുമ്പോൾ അത് വിശ്വസിക്കില്ല അതുപോലെ തന്നെ ആവുമായിരിക്കും എന്ന് പറഞ്ഞു അതേപോലെ തന്നെ വിശ്വസിച്ചിട്ട് മാതാസെ അനുനയ് വിനയ് കർത്തേഹെ അനുനയ് വിനയ് പറഞ്ഞാൽ നല്ല രീതിയിൽ ആ ഞാൻ ഇങ്ങനെ പറഞ്ഞതൊക്കെ കേട്ടില്ലേ എന്നിട്ടും ഇങ്ങനെയൊന്നും ആവണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ വിനയത്തോടെയൊക്കെ അമ്മയുടെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി എന്താ ചോദിക്കുന്നത് കി തുമാരെ കെഹനെപ്പർമേനി ദൂത് പിയ ആ നീ പറഞ്ഞിട്ടല്ലേ ഞാൻ പാല് കുടിച്ചത് പർ ഫിർ ബി മേരി ചോട്ടി നെഹി ബഡ് റഹീ എന്നിട്ടും എൻ്റെ മുടി വലുതാവുന്നില്ല ഉൻകി മാതാ സെ ഉൻകി നാരാജകി വ്യക്ത കരണം ആ പിന്നെ കുറച്ച് ദേഷ്യം കാണിക്കുക അമ്മയുടെ അടുത്ത് ദൂതിന് പിന്നീക്ക ഹട്ട് കറണ പിന്നെ ഇനി ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുക ഹട്ട് കറണ പറഞ്ഞാൽ വാശി പിടിക്കുക ബൽറാം ഭയ്യാക്കി തരാം ചൂട്ടിപ്പാനേക്കാ ഹട്ട്കർണ ബൽറാം ഭയ്യയുടെ പോലെ മുടി വലുതാകാൻ വേണ്ടിയിട്ടുള്ള വാശി പിടിക്കുക ഇതെല്ലാം ഹൃദയക്കോ ബടാഹി ആനന്ദ് തീത്താഹേ ആ അപ്പം ഇതൊക്കെ നമുക്ക് വായിക്കുമ്പോഴും അറിയുമ്പോഴും എന്താണ് ഇതെല്ലാം നമുക്ക് ഹൃദയത്തിൽ നമ്മൾക്ക് മനസ്സിൽ ഭയങ്കര സന്തോഷം കിട്ടുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ ദൂസരെ പദ്കോ പഠിക്കാർ ബതായിയേക്ക് ആപ്കെ അനുസാര് ഉസ് സമയം ശ്രീകൃഷ്ണക്ക് ഉമർ ക്യാഹി ഹോഗി ആ രണ്ടാമത്തെ പദ് വായിച്ചിട്ട് നിങ്ങൾ പറയാം നിങ്ങൾക്ക് അത് വായിച്ചിട്ട് എങ്ങനെയാണ് തോന്നുന്നത് ശ്രീകൃഷ്ണൻ്റെ എത്ര വയസ്സായിരിക്കും ആ സമയത്ത് എന്നാണ് തോന്നുന്നത് ദൂസരെ പദ്ക പടുക്കാര് ലത്താഹയ്ക്ക് രണ്ടാമത്തെ പദ് സ്റ്റാൻസ് വായിച്ചിട്ട് നമുക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഉസ്സമയം ശ്രീകൃഷ്ണക്ക് ഉമ്മർ ആ സമയത്ത് ശ്രീകൃഷ്ണൻ്റെ വയസ്സ് ചാർ സെ സാത്ത് സാൽ രഹി ഹുകി നാല് തൊട്ട് ഏഴ് വയസ്സിൻ്റെ ഉള്ളിലായിരിക്കും എന്നാണ് തോന്നുന്നത് തബി ഉൻകെ ചോട്ടെ ചോട്ടെ ഹാത്തോസേ ആ അതുകൊണ്ടാണ് ആ ശ്രീകൃഷ്ണൻ്റെ ചെറിയ ചെറിയ കൈകൾ കൊണ്ട് സാവധാനി ഭരത്നെ പർഭി കെയർഫുള്ളായിട്ട് ചെയ്തതിന് ശേഷവും കൂടിയിട്ട് ശ്രദ്ധിച്ച് ചെയ്താലും കൂടിയിട്ട് മാക്കൻ ബിഖർ ജാത്താത്ത ആ വെണ്ണ അവിടെ ഇവിടെയൊക്കെ വീണു പോകുമായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഭാഷാ കി ബാത്ത് എന്നുള്ളതിൽ നിന്നാണ് കൃഷ് ശ്രീകൃഷ്ണ ഗോപിയോക്ക മാക്കൻ ചുരാ ചുരാക്കർ ഖാത്തത്തെ ശ്രീകൃഷ്ണൻ ഗോപിമാരുടെ വെണ്ണ മോഷ്ടിച്ച് തിന്നുമായിരുന്നു ഇസിലി ഉണി മാക്കൻ ചുരാനേവാല ബി കഹാകെ അതുകൊണ്ട് ശ്രീകൃഷ്ണനെ വെണ്ണ മോഷ്ടിക്കുന്നവൻ എന്നും പറയാറുണ്ട് ഇസ്കലിയെ ഏക് ശബ്ദം ദീജിയെ പക്ഷെ മാക്കൻ ചുരാനേവാല എന്ന് പറയുന്നത് കുറച്ച് വലുതും രണ്ട് ശബ്ദമല്ലേ രണ്ട് വാക്കുകളല്ലേ അതിന് ഒന്നായിട്ട് ഒരു വാക്ക് പറയാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം മാക്കൻ ചുരാനേവാലക്ക് എന്താ പറയുക മാക്കൻ ചോർ അപ്പം മാക്കൻ ചോറ് ആരാണ് മാക്കൻ ചുരാനേവാല മക്കൻചോർ അടുത്ത ക്വസ്റ്റ്യൻ ശ്രീകൃഷ്ണക്കെലിയെ പാഞ്ച് പര്യായവാജി ശബ്ദിലേക്ക്യെ അഞ്ച് പര്യായവാജി ശബ്ദം പര്യായം എഴുതാൻ പറഞ്ഞിരിക്കുന്നത് ശ്രീകൃഷ്ണന് അപ്പോൾ എന്തൊക്കെയാണ് ഗോവിന്ദ് റൺചോട് വാസുദേവ് മുരളീധർ നന്ദലാൽ ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ ഈസി ആയിട്ടുള്ളതാണ് അടുത്തത് കുച്ച് ശബ്ദം പരസ്പരം മിൽത്തേ ജുൽത്തിയെ അർത്വാലെ ഹോത്തേഹെ ആ ചില വാക്കുകൾ പരസ്പരം ആയിരിക്കും ഏകദേശം മീനിങ് അല്ലേ ഉനേ പര്യായ വാജി കേത്തേഹെ അങ്ങനത്തുള്ളതിനെയാണ് പര്യായ വാജി എന്ന് പറയുക ഇത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മൾ പര്യായം എന്ന് പറഞ്ഞാൽ ഒരേപോലുള്ള മീനിങ് വരുന്നതാണ് ഓർ കുച്ച് വിപരീത അർത്ഥാലേ ബി ചിലത് വിപരീത അർത്ഥമായിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അർത്ഥങ്ങൾ സമാനാർത്ഥി ശബ്ദം പര്യായവാജി കഹജ കഹജാത്യേ സമാനാർത്ഥി ഒരേപോലെ മീനിങ് വരുന്ന വാക്കുകളെ പര്യായവാജി എന്ന് പറയും ഓർ വിപരീതാർത്ഥ ശബ്ദം വിലോമ ആ വിപരീത മീനിങ്ങിൽ നേരെ തിരിച്ച് മീനിങ് വരുന്നത് വിലോം ശബ്ദം എന്നും പറയാം എല്ലാവർക്കും അറിയാ ഇത് ജേസ് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് പര്യായവാചി ഒരേപോലെ സമാനാർത്ഥം വരുന്നത് ചന്ദ്രമ ചന്ദ്രമ ചന്ദ്രൻ തന്നെയാണ് അതിൻ്റെ പര്യായങ്ങളാണ് ശശി ഇന്ദു റാക്ക അടുത്തത് മധുക്കർ മധുക്കറിൻ്റെ പര്യായങ്ങളാണ് ഭ്രമർ ഭൗര മധുപ്പ് ഇതിൽ ശരിക്കും മധുഖർ മധുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഹണിബീസ് തേനീച്ച എന്നൊക്കെ പറയില്ല അതൊക്കെയാണ് പക്ഷേ ഭ്രമർ ഭൗര എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറുത്ത വണ്ടില്ലി അതിനെയാണ് പറയുന്നത് കേട്ടോ പക്ഷേ ഏകദേശം ഒരേ കാറ്റഗറിയിൽ വരും ഏകദേശം അതുകൊണ്ടാണ് അടുത്തത് സൂര്യ രവി ഭാനു ദിനുക്കർ അത് നിങ്ങൾക്കൊക്കെ അറിയാം സൂര്യൻ്റെത് പര്യായങ്ങളാണ് വിപരീതാർത്ഥ ശബ്ദം അടുത്തത് ദിൻ രാത്രി ഡേ നൈറ്റ് അതേപോലെ ശ്വേത്ത് ശ്യാമ ശ്വേതെന്ന് പറഞ്ഞാൽ വെളുത്തത് ക്ഷ്യാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറുത്തത് ശീത്ത് ഉഷ്ണ ശീതെന്ന് പറഞ്ഞാൽ തണുപ്പ് എന്ന് പറഞ്ഞാൽ ചൂട് ഇനി പാട്ടോസേ ദോണോ പ്രകാരത്തെ ശബ്ദവും കോചുകർ ലിക്കുകയും ആ ഇതുപോലുള്ള കുറച്ച് പര്യായങ്ങളും അല്ലെങ്കിൽ പിന്നെ കുറച്ച് വിപരീതങ്ങളും പാടത്തുനിന്ന് എടുത്ത് എഴുതാൻ പറഞ്ഞിരിക്കണേ തിരഞ്ഞെടുത്ത് എഴുതാൻ പറഞ്ഞിരിക്കണിക്കാണ് പാടത്തുനിന്ന് മറ്റു ചില പര്യായവാജി ശബ്ദം ബേനി ചോട്ടി ഓൾറെഡി ഞാൻ പറഞ്ഞു മുടി മുടി മെഡഞ്ഞിട്ടിരിക്കുന്നതിനോ പിന്നിട്ടിരിക്കുന്നതിനോ പറയും ചോട്ടീന്ന് മയ്യ ജനനി മാ മാത അമ്മയാണ് മയ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേർഡ്സുകളൊക്കെ പരിചയമുള്ളതാണ് നിങ്ങൾക്ക് ദൂത് പാല് പാലിന് ദുഗ് പൈ ഗോരസ് ഇതെല്ലാം പറയും കാടത്ത് ഗൃഹത്ത് ഗുഹത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പിങ് കേട്ടോ മുടി ചീവുക മുടി ചീവുക കോത് എന്നൊക്കെ പറയില്ലേ അതിനാണ് എന്ന് പറയുക പറഞ്ഞ കാടന അപ്പം എൻ്റെ മുടി ഞാൻ ചീവുകയാണ് എന്ന് പറയണെങ്കിൽ മേ അപ്പനി ബാൽ കാഡ് റഹീഹു അല്ലെങ്കിൽ മുടി ചീക ബാൽ കാടലോ കാടോ എന്നൊക്കെ പറയാം അ ടു കോംബ് അതിനെയാണ് പറയുക ബൽറാം ദാവു ഹൽദർ ബൽറാമിനുള്ള പര്യായങ്ങളാണ് ദാവു ഹൽദർ അടുത്തത് ഡോട്ട സുത് പുത്രി ബേട്ട ഈ സുതു പുത്രി ബേട്ട മൂന്നും അർത്ഥം എന്താണ് മകൻ എന്നാണ് പക്ഷെ ഡോട്ട എന്നുള്ളതിൻ്റെ മീനിങ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ് ലടുക്ക എന്നാണ് ഏ ല എന്ന് പറഞ്ഞാൽ ചെറുക്കൻ ബോയ് അപ്പം നമ്മൾ ഇപ്പം എൻ്റെ മകനാണ് എന്ന് പറയുന്ന സമയത്ത് മകൻ എന്നുള്ള സ്ഥാനത്ത് നമ്മൾ എൻ്റെ ചെറുക്കനാണ് എന്നൊക്കെ പറയില്ലേ അതുപോലൊരു യൂസ് തന്നെയാണ് കേട്ടോ പിന്നെ അടുത്തത് വിപരീതാർത്ഥ ശബ്ദം ലംബി ടോട്ടി അന്നീളുള്ളത് ചെറുത് ശ്യാം ശ്വേത് ശ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്യാമവർണം എന്നൊക്കെ കേട്ടിട്ടില്ലേ പിന്നെ കറുത്തത് അല്ലെങ്കിൽ സാവില എന്നും പറയാം ഒരുപാട് കറുത്തതുമല്ല വെളുത്തതുമില്ലാത്ത തരത്തിലുള്ളത് ഷ്വേത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെയർ ആയിട്ടുള്ളത് സംഗ്രഹ വിഗ്രഹ സംഗ്രഹം എന്ന് പറഞ്ഞാൽ കലക്ഷൻ കൂട്ടം വിഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേർതിരിച്ചത് വിഗ്രഹിച്ചെഴുതുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അത് തന്നെയാണ് വിഗ് അഗ് വിഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിവ് അറിവുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിവില്ലാത്ത ജ്ഞാനശൂന്യ അല്ലെങ്കിൽ ജ്ഞാനശൂന്യം എന്ന് പറയാം അറിവില്ലാത്തത് രാത് തിന്ന് എളുപ്പമാണ് പ്രകട്ട് ഓച്ചൽ പ്രകട്ട് എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുന്നത് പ്രകടമായിട്ടുള്ളത് ഓച്ചൽ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറിഞ്ഞിരിക്കുന്നത് ഡിസപ്പിയർ എന്ന് പറയാം അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ